അന്തോണി മാഷിക്ക് അരയേക്കർ തെങ്ങുണ്ടായിരുന്നു. മെച്ചല്ലാന്ന് കണ്ടപ്പോ അത് വിറ്റതാ. ആ കാശ് ബാങ്കിലിട്ട പലിശ കിട്ടുമല്ലോ അല്ലേ മാഷെ? എത്രക്ക് വിറ്റു? വർഗിച്ചേട്ട, സംസാരിച്ചുറപ്പിക്കാനുള്ള കാര്യങ്ങൾ സംസാരിച്ചുറപ്പിക്ക്. വെയിലെ അറിയ നമുക്ക് ഇറങ്ങണ്ടേ? ജോസിനെ കണ്ടിട്ടില്ലല്ലോ മോള്. ഫോട്ടോ കണ്ടിട്ടുണ്ട്, അത് മതിയാ. എന്റെ ഫോട്ടോ അല്ലേ കണ്ടിട്ടുള്ളൂ? തുടക്കം മുതലേ അവര് തമ്മിൽ അങ്ങ് യോജിപ്പിലായി. മോളുടെ നല്ല മനസ്സിന്റെ, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരന് കിട്ടില്ല. ഇളയ കുട്ടിയായതുകൊണ്ട് ഇത്തിരി കൊഞ്ചിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ ഒരച്ഛനെ പോലെ ശാസിച്ച് തിരുത്തണം. നിങ്ങൾ വെറുതെ അതൊന്നും പറയാതെ കാര്യമായ കാര്യങ്ങൾ സംസാരിച്ചു തീർക്ക്. അതിപ്പോ മാഷ് സമ്മതിച്ചതാ, ഇനി പ്രത്യേകിച്ച് സംസാരിക്കണോ? 15 പവനും 20,000 രൂപയും ഞാൻ തന്നോളാം. എന്ന്? മനസ്സമ്മതത്തിന്റെ അന്ന്. തുറന്നു പറയാലോ കാര്യം. 1.5 ഏക്കർ സ്ഥലമുണ്ടെങ്കിലും എന്റെ സ്ഥിതി മാഷേക്കാ കഷ്ട. മൂത്ത മോക്ക് വയസ്സ് 26 ആയി, നിവൃത്തിയില്ലാണ്ടാ നിന്നു പോയത്. ഇപ്പൊ ഒരു കല്യാണം പറഞ്ഞു നിൽക്കുന്നുണ്ട്. അവര് 20 പവനും 30,000 രൂപയാ ചോദിക്കുന്നത്. ജോസിനെ കിട്ടുന്നതോടെ കൂട്ടിയിട്ട് വേണം അവക്ക് കൊടുക്കാൻ. അത് നിങ്ങളുടെ ഇഷ്ടം. കല്യാണം കഴിഞ്ഞാൽ അവളും അവളുടെ പൊന്നും പണവും ഒക്കെ നിങ്ങളുടെ തന്നെ. ഞാൻ പറഞ്ഞു വന്നത് മാഷെ വിശ്വസിച്ചാ ആ കല്യാണം ഞാൻ ഉറപ്പിക്കാൻ പോണത്. ഞാൻ പറഞ്ഞ വാക്കിന് ഒരു നീക്കുവെക്കില്ല. തരാന്ന് പറഞ്ഞത് ഞാൻ തരും. എന്റെ വർക്കിച്ചേട്ട, ഉറപ്പില്ലാത്തൊരു ആലോചന നിങ്ങളുടെ മോൾക്ക് ഞാൻ കൊണ്ടുവരുമോ? ഇത് കുഞ്ഞുകുട്ടനല്ല, മേരിപ്പെങ്ങളാ. കുഞ്ഞുകുട്ടനാണല്ലോ ഇപ്പൊ റോസിലേക്ക് ഒരു കല്യാണാലോചന കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കി നിന്നോ, അല്ലെങ്കിൽ ചതിയപ്പെടും. ഇത് നല്ല വാർത്തയാ. കൊളത്ത് ഞാൻ മാത്തച്ഛനെ അറിയോ? മാത്തച്ഛന്റെ മോനാ, ചോറ് കൂട്ടി പള്ളിക്കൂടത്തിലെ മാഷ. എന്റെ ആദ്യത്തെ പെണ്ണ് കാണല, ഇനി ഒരാളെ ഞാൻ കാണില്ല. എനിക്ക് എനിക്കിഷ്ടമായി. പൊന്നിന്റെയും പണത്തിന്റെയും കണക്കിൽ ഒത്തുതീർപ്പുണ്ടായില്ലെങ്കിലോ? ആദ്യത്തെ ഒത്തുതീർപ്പ് നമ്മൾ തമ്മിലാ, അതായല്ലോ. പിന്നെ എല്ലാം പ്രായമായവരുടെ ഓരോ ചടങ്ങളാ, അതൊരു വഴിക്ക് നടക്കട്ടെ. അതിലൊന്നും താല്പര്യമില്ല. വിവാഹം സ്വർഗത്തിൽ വെച്ച് തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ്. നമ്മൾ ഇവിടെ കണ്ടെത്തുന്നു. ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. റോസ്ലേ, മേളമൊരുക്കി പന്തലിൽ വരുവതര ആരോ അവനാരോ താഴെ പുതുവിള കനിയണ വയലിൽ കേറി കുളിരടി പുതയണ കേറി കത്തിലി കിളിയാടി പാടി എത്രകാലം നിന്റെ അച്ഛൻ എന്റെ മുന്നിൽ വരാതിരിക്കും? ഇന്നല്ലെങ്കിൽ നാളെ വന്നല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ വരുത്താനറിയാം. ഡോക്ടർ സുധാകരന്റെ തനിയറം അറിയില്ല അയാൾക്ക്. ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോ മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. രോഗങ്ങളാണെങ്കിൽ ഓരോ ദിവസവും കുറഞ്ഞു വരിക. ഇതിലും ലാഭം വല്ല ലോജ് നടത്തുന്നതാ? എന്താ ഇത്ര കളിക്കാൻ? ആശുപത്രിയേക്കാൾ ലോജ് നടത്തുന്നതാണ് ലാഭമെങ്കിൽ ഡോക്ടർ സുധാകരൻ ലാഭമുള്ളത് ചെയ്യും. വളരെ നല്ലതാ, നാട്ടുകാരുടെ ജീവൻ രക്ഷപ്പെടും. പിന്നെ ലോഡ്ജിനോടൊപ്പം തുടങ്ങാവുന്ന വളരെ ലാഭമുള്ള ബിസിനസ് വേറെയുണ്ട്. കാണാൻ കൊള്ളാവുന്ന കുറെ പെൺകുട്ടികളെ ജോലിക്കെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ. എന്നിട്ടും പോരെങ്കിൽ ഞാനും ഉണ്ടല്ലോ, വിൽക്കാം. നിന്റെ സ്വഭാവം ഒരുത്തിന്റെ ചുറ്റി കറങ്ങിയിട്ടുണ്ടല്ലോ. ഡോക്ടർ സുധാകരൻ മാനം വെക്കുന്നവനല്ല. മാനമുള്ളവനെ ഇത് വിൽക്കാൻ പറ്റും. ദൈവം പോലും അറിയാതെ കൊല്ലാൻ അറിയാവുന്നവനെ ഞാൻ. അതെന്താണെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. വൈകിക്കരുത്, ആ ഒരു അപേക്ഷയുള്ളൂ. പരമേരെ, ഈ ചെക്കൻ ഇങ്ങനെ വിട്ടാ ശരിയാവോ? ആ വർക്കിച്ചന്റെ മോന്റെയും മോളുടെയും കല്യാണം ഉറച്ച് എന്റെ കയ്യിൽ നല്ലൊരു പെൺകുട്ടിയുണ്ട്. പൊന്നുണ്ടാക്കി ഇട്ടുകൊടുത്ത് കെട്ടിക്കൊണ്ടുപോകാൻ ആള് റെഡിയാ. അത്ര മിടുക്കിയാ
നമുക്കൊന്ന് ആലോചിച്ചാലോ. എത്ര മിടിക്കായാലും കൊള്ളാം, എനിക്ക് പുത്തം കിട്ടണം, അത് വേറെ കാര്യം. ഗ്രഹണ സമയത്ത് നീർക്കോലിക്കും വിഷം ഉണ്ടാവും എന്നുള്ളത് ശരി തന്നെ. പരമനേരെ ഇവനെ വിശ്വസിക്കരുത്. എല്ലാരെയും ചതിച്ച് കുഴി ചാടിക്കുവൻ. 3,00,000 രൂപ കൊടുത്തിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് കയറ്റിയത് ഒരു ചെകുത്താനെയാ. ദേ വൈദ്യരെ, തോന്നിയാസം പറയരുത്. എത്ര എത്ര നല്ല ആലോചനകളാണ് കൊണ്ടുവന്ന്. നിങ്ങൾക്ക് ഡോക്ടർ തന്നെ വേണം. ഡോക്ടറെയും കൊണ്ടുവന്ന്. ഉള്ളിൽ കറുപ്പാണോ വെളുപ്പാണോ എന്ന് തുറന്നു നോക്കാൻ പറ്റുമോ? വീടും പറമ്പും പണയപ്പെടുത്തി മോളെ കെട്ടിച്ചയക്കാൻ നിങ്ങളോട് ആരെ പറഞ്ഞു? ഞാൻ പറഞ്ഞു. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, എല്ലാം ശരിയാവും. ഒന്നും ശരിയാവില്ല. ഒക്കെ പോയി, കൈവിട്ടു പോയി. കടവും പലിശയും കയറി കയറി മൂക്കോളം മുങ്ങി. ചത്താ കത്തിക്കാൻ ഒരു മാവ് കെട്ടണെങ്കിൽ കടക്കാരോട് അനുവാദം ചോദിക്കണം. കഥകളൊക്കെ ഇപ്പോഴാ അറിയണേ. അന്നറിഞ്ഞ ഞാനും സമ്മതിക്കില്ല. എന്നാലും നീ ആ തെണ്ടിയുടെ കാല് പിടിക്കാൻ പോയതിന് പകരം നിനക്ക് രക്ഷിക്കാതിരുന്നില്ല എന്റെ മോളെ. ഇവിടെ സെലക്ഷൻസ് കുറവാ, നമുക്ക് കല്യാണ സാരി എറണാകുളത്തുനിന്ന് എടുക്കാം. വെള്ള ഷർട്ട് കല്യാണത്തിന് പോരെ, മനസ്സമ്മതത്തിന് വല്ല കളർ ഷർട്ട് വിട്ടൂടെ? വേണ്ട, ഇത് മതി. ഞാനൊരു കൃഷിക്കാരനല്ലേടാ, ഒന്ന് ഇട്ട് നോക്കാം. എവിടെയാ ഡ്രസ്സിംഗ് റൂം? കഥകളിലെ നായികമാരെ പോലെ അല്ല താരയും. രമേശിനെ കണ്ടെത്താൻ പറ്റിയില്ലേ? എന്നോട് ഇപ്പോഴും പുച്ഛമാണല്ലേ? ഇല്ല, ഞാൻ ഒരു തമാശ പറഞ്ഞതാണ്. എന്റെ ഭർത്താവിനെ അപേക്ഷിച്ച് നിങ്ങൾ വലിയവനാണ്. എന്നോടൊപ്പം എന്റെ സ്വത്തുക്കളെ നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിഞ്ഞു. സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ചിലതൊക്കെ എനിക്കറിയാം. പലരും പറഞ്ഞ് കേട്ടിട്ട് എന്ത് തോന്നി? സഹതാപം തോന്നിയോ? കുറ്റബോധം തോന്നി. ആരെയും അധികം വിഷമിപ്പിക്കരുതെന്നാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. പോട്ടെ. രമയല്ലടാ അത്. ഞാൻ രാമവൈദ്യനെ കുറ്റം പറയും. പണ്ടൊരു കഥ പറയും, യാന പിണ്ട വിടുന്നുണ്ട് ആള് പിണ്ട വിടരുതെന്ന്. അതിമോഹങ്ങൾ എപ്പോഴും ഇങ്ങനെ വരും. അവളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഞാനാണ് എല്ലാത്തിനും ഉത്തരവാദിത്വം. പിന്നെ ഒലക്കേടെ മൂട്, വിധിയാണടാ വിധി. നീ പള്ളി പോയിട്ട് എന്താ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു പോന്നത്? ഇനിയിപ്പോ ദൈവവും പള്ളിയൊക്കെ ആർക്ക് വേണമല്ലേ? എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ജോസേട്ടാ, രമ മരിച്ചു. എങ്ങനെ എങ്ങനെയാണാവോ? ആളുകൾ പലതും പറയുന്നുണ്ട്, മരിച്ചതാണെന്നും അതല്ല കൊന്നതാണെന്നും. കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. നമ്മുടെ രാമമജ്ജയുടെ മോള പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവരിക. സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ചാണെന്നാ പറയുന്നത്. ദാ എത്തിയെന്ന് തോന്നുന്നു. രമേശ, നമുക്ക് പോയെന്ന് കാണണ്ടടാ. വേണ്ട, എനിക്ക് കാണണ്ട.